പാദരാത്രി ആയിരിക്കുന്നു. ഞാൻ പതിയെ മുറിയിൽ നിന്നും ഇറങ്ങി വലിയ ഹാളിൽ പോയി കിടന്നു. പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത്, ഒരു ചിലങ്കയുടെ ശബ്ദം. ഞാൻ ആദ്യം കാര്യമാക്കിയില്ല, പെട്ടെന്ന് അതെൻ്റെ നേരെ വരുന്നു. പെട്ടെന്ന് ശബ്ദം നിന്നു, എൻ്റെ രക്തം ഉറഞ്ഞ് കട്ടിയായി, കയ്യും കാലും അനങ്ങുന്നില്ല. എന്ത് ചെയ്യണം എന്നുകൂടി അറിയില്ല. പൊടുന്നനെ ചിലങ്കയുടെ ശബ്ദം കൂടി വന്നു, അത് എൻ്റെ അടുത്തേക്ക് എത്തി. ഞാൻ ഓടി അടുത്തുള്ള മുറിയിൽ കയറി വാതിൽ അടച്ചു. പെട്ടെന്ന് തന്നെ ഒരാൾ വന്ന് വാതിൽ തള്ളി. ഞാൻ സർവശക്തിയും എടുത്ത് വാതിലിൽ അമർത്തിപ്പിടിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, രക്തം ഉറഞ്ഞു പോകുന്നു. ഏതോ ഒരു ശക്തി വാതിൽ ശക്തിയായി തള്ളുന്നു. ഞാനും വാതിൽ ശക്തിയായി തള്ളി. പെട്ടെന്ന് എനിക്ക് കാര്യം മനസ്സിലായി, ഏറെ നേരം ഈ രീതിയിൽ നിൽക്കുവാൻ എനിക്ക് കഴിയില്ല. കണ്ണിൽ ഇരുട്ട് കയറുന്നു. പെട്ടെന്ന് എനിക്ക് ബോധം പോയി. വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ വിളിച്ചിട്ടാണ് രാവിലെ ഞാൻ എഴുന്നേറ്റത്. ഞാൻ നടന്ന കാര്യം അയാളോട് പറഞ്ഞു. അപ്പോഴാണ് ചേട്ടൻ ആ സത്യം പറഞ്ഞത്. പണ്ട് ഇവിടെ ഒരു സുന്ദരിയായ സ്ത്രീ താമസിച്ചിരുന്നു. വേറെ ഏതോ ദൂരദേശത്ത് നിന്നുമാണ് അവൾ ഇവിടെ വന്നത്. അവരെക്കുറിച്ച് കൂടുതൽ വിവരമൊന്നും ആർക്കും അറിയില്ല. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ അവൾ മരിച്ചു കിടക്കുന്നത് ആണ് നാട്ടുകാർ കാണുന്നത്. പിന്നീടാണ് പ്രശ്നങ്ങളുടെ തുടക്കം. വീട്ടിൽ പുതിയ താമസക്കാർ എത്തി. ആദ്യമൊന്നും പ്രശ്നം ഇല്ലായിരുന്നു. പിന്നീട് പ്രശ്നങ്ങൾ തുടങ്ങി. രാത്രി ചിലങ്കയുടെ ശബ്ദം, അട്ടഹാസങ്ങൾ, നിലവിളികൾ, പയന്നു വിറച്ച വാടകക്കാർ അവിടം വിട്ടുപോയി. ഞെട്ടലോടെ ഞാൻ ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഇരുന്നു. എന്ത് ആയാലും ഞാൻ അവിടെ പിന്നെ നിന്നില്ല. സിറ്റിയുടെ അടുത്തേക്ക് താമസം മാറിയ ഞാൻ ഏകദേശം ഒരാഴ്ച എടുത്തു നോർമലാകുവാൻ.